കുഞ്ഞുങ്ങളിൽ വളരെ പെട്ടെന്ന് പിടിപെടുന്ന ഒന്നാണ് പനി. പല കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ പനി ഉണ്ടാകുന്നത്. അണുബാധയെ ചെറുക്കാനുള്ള നമ്മുടെ ശരീരത്തിന്റെ മാർഗമാണ് പനി. മരുന്നുകളുടെ ഉപയോഗം കൂടാതെ തന്നെ ലളിതമായ ചില മാർഗങ്ങളിലൂടെ കുഞ്ഞുങ്ങളിലെ പനി കുറയ്ക്കുന്നതിന് സാധിക്കും. കുഞ്ഞുങ്ങളിൽ പനി ഉണ്ടാകുന്ന അവസരത്തിൽ ശരീരത്തിലെ ചൂട് മൂലം ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഛർദ്ദിൽ വയറിളക്കം മുതലായവ ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. ഇത്തരം വേളകളിൽ ചെറു ചൂടുവെള്ളം ധാരാളം കുടിപ്പിക്കുക. ശരീരത്തിൽ തണുപ്പ് അധികം ഏൽക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ, വൃത്തി ഒരു പ്രധാന ഘടകമാണ്. തണുപ്പ് അധികം ഏൽക്കാതെയും വൃത്തിയായിരിക്കുന്നതിനും ശ്രദ്ധിച്ചാൽ പനി പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കും. കടുത്ത പനി ഉള്ളപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ തോർത്തു മുക്കി നല്ല പോലെ പിഴിഞ്ഞ ശേഷം കുഞ്ഞിന്റെ ശരീരം തുടയ്ക്കാവുന്നതാണ്. നല്ല പനി ഉണ്ടെങ്കിൽ ഇടവിട്ട് തുടയ്ക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, പനിയുള്ള സമയത്ത് കുഞ്ഞിന്റെ ദേഹം തണുപ്പിക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ നനഞ്ഞ തുണി ദേഹത്ത് കഴിവതും ഇടാതെ ഇരിക്കുക. ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയ തുണിയാണ് നല്ലത്. സാധാരണഗതിയിൽ അർദ്ധരാത്രി, പുലർച്ച മുതലായ സമയങ്ങളിലാണ് പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. പാരസെറ്റമോൾ സിറപ്പ് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. കഴിവതും ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി അയഞ്ഞ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. കട്ടി കൂടിയ ബ്ലാങ്കറ്റ് ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ പൊതിപ്പിക്കാതിരിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ പനി കൂടുക മാത്രമായിരിക്കും ചെയ്യുന്നത്. ഡിജിറ്റൽ തെർമോമീറ്ററുകൾ മാർക്കറ്റുകളിൽ സുലഭമാണ്. ഇത് വീട്ടിൽ കരുതുന്നത് നല്ലതാണ്. 3 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 100 ഡിഗ്രിയിൽ മുകളിലാണ് ടെമ്പറേച്ചർ എങ്കിൽ വൈദ്യസഹായം ഉടനടി ഉറപ്പാക്കേണ്ടതാണ്. പ്രായമായവരിൽ 104 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ വൈദ്യസഹായം ഉടനടി ഉറപ്പാക്കേണ്ടതാണ്. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ 24 മണിക്കൂറിന് ശേഷവും പനി കുറയാതെ തുടരുകയാണെങ്കിൽ വൈദ്യസഹായം ഉടനടി ഉറപ്പാക്കേണ്ടതാണ്. പ്രായമായവരിൽ 72 മണിക്കൂറായിട്ടും പനി കുറയുന്നില്ല എങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ്. പ്രധാനമായും പനി കണക്കാക്കുന്നത് 2 യൂണിറ്റുകളിലാണ്. 1 ഡിഗ്രി സെൽഷ്യസ്, മറ്റൊന്ന് ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസിൽ ആണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമൽ ടെമ്പറേച്ചർ. ഫാരൻഹീറ്റിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നോർമൽ ടെമ്പറേച്ചർ. കൊച്ചു കുഞ്ഞുങ്ങളിൽ റെക്ടൽ ടെമ്പറേച്ചർ റീഡിംഗ് ആയിരിക്കും സുരക്ഷിതം. ഈ മെത്തേഡ്സിലൂടെ കിട്ടുന്ന ടെമ്പറേച്ചർ ഫാരൻഹീറ്റിലാണെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുക. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് തെർമോമീറ്ററിൽ കാണിക്കുന്നത് എങ്കിൽ 99 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും യഥാർത്ഥ ടെമ്പറേച്ചർ. ഇത് സെൽഷ്യസിൽ ആണെങ്കിൽ 0.6 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുക. അതായത് 38 ഡിഗ്രി സെൽഷ്യസ് ലഭിക്കുകയാണെങ്കിൽ 37.4 ആയിരിക്കും യഥാർത്ഥ ടെമ്പറേച്ചർ. 4 വയസ്സുമുതൽ മുകളിലോട്ടുള്ളവർക്ക് ഓറൽ മെത്തേഡ്സിൽ കൂടി ടെമ്പറേച്ചർ റീഡിംഗ് ചെയ്യാവുന്നതാണ്. ഓറൽ മെത്തേഡ്സിലൂടെ കിട്ടുന്ന വാല്യൂ അക്യുറേറ്റ് ആയിരിക്കും. ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും വേണ്ട. അതായത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കിട്ടുന്നതെങ്കിൽ അതായിരിക്കും യഥാർത്ഥ ടെമ്പറേച്ചർ. ഇൻ ഫാരൻഹീറ്റ് 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ അതായിരിക്കും യഥാർത്ഥ ടെമ്പറേച്ചർ. പല പ്രായക്കാരിലും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നതിന് പറ്റിയ മറ്റൊരു മെത്തേഡാണ് കക്ഷത്തിനടിയിൽ തെർമോമീറ്റർ വെച്ചുള്ള മെത്തേഡ്. ഇത് അത്രയ്ക്ക് റിലയബിൾ ആകണമെന്നില്ല. ഓറൽ മെത്തേഡാണ് ഏറ്റവും ആക്യുറേറ്റ് ടെമ്പറേച്ചർ റീഡിംഗ്. കക്ഷത്തിൽ വെച്ച് ടെമ്പറേച്ചർ നോക്കുന്ന വേളകളിൽ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 0.6 ഡിഗ്രി ആഡ് ചെയ്യേണ്ടതാണ്. ഇൻ ഫാരൻഹീറ്റ് ആണെങ്കിൽ 1 ഡിഗ്രി ഫാരൻഹീറ്റ് ആഡ് ചെയ്യേണ്ടതാണ്. അതായത് ഡിഗ്രി സെൽഷ്യസ് മെത്തേഡിൽ കിട്ടിയത് 37 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 37.6 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ശരിയായ ടെമ്പറേച്ചർ. ഫാരൻഹീറ്റ് റീഡിംഗിൽ ആണെങ്കിൽ 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ലഭിച്ചത് എങ്കിൽ 101 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും ശരിയായ ടെമ്പറേച്ചർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോയും വേഗത്തിൽ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക.